നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് ഫുട്ബോൾ ലോകം ഉണർന്നു കഴിഞ്ഞു. ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമായി വമ്പൻ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. പോർച്ചുഗലും ജർമ്മനിയും ബ്രസീലും ഒക്കെ ഇറങ്ങുന്ന രാത്രിയും പുലർച്ചെയും ഒക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് ആ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഇന്ന് ഏഷ്യൻ മേഖലയിലും കളിയുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:40 ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഓസ്ട്രേലിയയും സൗദി അറേബ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 4:30 ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊറിയ റിപ്പബ്ലിക്കും UAEയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. 5:30 ലെബനനും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതേ സമയത്ത് തന്നെ വിയറ്റ്നാമും ജപ്പാനും തമ്മിൽ കളിയുണ്ട്. പിന്നീട് 8:30 ചൈനയും ഒമാനും തമ്മിൽ കളിയുണ്ട്. 10:30 ഇറാഖും സിറിയയും തമ്മിൽ കളിയുണ്ട്. ഇതാണ് ഏഷ്യൻ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് രാത്രി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. ഇനി യൂറോപ്യൻ മേഖലയിലേക്ക് പോയാലോ? വമ്പൻ ടീമുകൾ കളിക്കളത്തിലേക്ക് പോകുന്നു. രാത്രി ഇന്ത്യൻ സമയം 1:15 ഒരു പിടി മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രീസിനെ നേരിടുന്നത് സ്പെയിനാണ്. അതേ സമയത്ത് തന്നെ ജർമ്മനിയും ലിച്ചൻസ്റ്റീനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡും പോർച്ചുഗലും തമ്മിൽ അപ്പോൾ തന്നെ കളി നടക്കുന്നു. 1:15 ഈ മത്സരം ങ്ങളൊക്കെ നടക്കുന്നത്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6:00 കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ കൊളംബിയയെ നേരിടുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത്. വമ്പൻ ടീമുകൾ കളിക്കളത്തിലേക്ക് പോകുന്നു. സൂപ്പർ താരങ്ങൾ അവരുടെ ദേശീയ ടീമിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് പോകുമ്പോൾ ആരാധകരുടെ ആവേശം അത് മറ്റൊരു തലത്തിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.